नमस्ते फास्ट न्यूस स्वागत സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട ആർഎസ്എസ് കേസ് എൻഐഎ അന്വേഷിക്കണമെന്നും തീവ്രവാദ ബന്ധം ഉൾപ്പെടെ പരിശോധിക്കണമെന്നും ആർഎസ്എസ് അഖില ഭാരതീയ സർക്കാരിവാഹ ഡോക്ടർ മൻമോഹൻ വൈദ്യ ആവശ്യപ്പെട്ടു. സഞ്ജിത്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകികളെ തിരിച്ചറിയുന്ന ഭാര്യയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. സഞ്ജിത്ത് വധക്കേസ് അന്വേഷണം അട്ടിമറിക്കാൻ പോലീസും സർക്കാരും നടത്തുന്ന ഏതൊരു നീക്കവും സാമൂഹ്യനീതിയുടെ പരസ്യമായ നിഷേധവും ജനാധിപത്യ അവകാശങ്ങളുടെ ധ്വംസനവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. മോഡലുകളുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട് നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് ജി വയലാട്ടിനെ എക്സൈസ് ചോദ്യം ചെയ്യും. ഡി ജെ പാർട്ടിയുടെ വിശദാംശങ്ങൾ തേടി എക്സൈസ് പോലീസിന് കത്ത് നൽകി. സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി DCP ഐശ്വര ഡോങ്രെ അറിയിച്ചു. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തവരിൽ പോലീസ് ഉന്നതനും പ്രമുഖ സിനിമാ താരവും മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള പോലീസ് ഉന്നതനാണ് ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തത്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചത് ഹോട്ടലിൽ നടന്ന ചില അസ്വാഭാവിക സംഭവങ്ങൾ മറയ്ക്കാനാണെന്നാണ് വിവരം. മോഡലുകളുടെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. മിസ് കേരള അടക്കമുള്ളവരുടെ അപകട മരണത്തിൽ കാറിനെ പിന്തുടർന്ന ഔഡി കാർ ഡ്രൈവർ സൈജു തങ്കച്ചൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. മോഡലുകൾ സഞ്ചരിച്ച കാറിനെ താൻ പിന്തുടർന്നിട്ടില്ലെന്നും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. അമിതമായി മദ്യപിച്ചെന്ന് തോന്നിയതിനാൽ കാർ ഓടിക്കരുതെന്ന് നല്ല ഉദ്ദേശത്തോടെ ഉപദേശിക്കുകയായിരുന്നു ചെയ്തത്. താൻ കാറിനെ ചേസ് ചെയ്തെന്ന അബ്ദുൾ റഹ്മാന്റെ മൊഴി കളവാണെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ സൈജു തങ്കച്ചൻ വ്യക്തമാക്കുന്നു. മോഡലുകളുടെ അപകട മരണത്തിൽ ഹോട്ടലുടമ റോയിയുടെ മൊഴിയെടുക്കും. മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തിയാണ് മൊഴിയെടുക്കുക. കോടതിയുടെ റോയിയുടെ മൊഴിയെടുത്ത ശേഷമാകും കസ്റ്റഡി ജാമ്യാപേക്ഷകളിൽ കോടതി വിധി പറയുക. അതേസമയം കോടതിയിൽ ഹാജരാക്കിയ ജീവനക്കാർ പോലീസ് ചോദ്യം ചെയ്യൽ ഭയപ്പെടുത്തിയെന്ന് മൊഴി നൽകി. പ്രതികളെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പ്രതി കായലിലേക്ക് DVR വലിച്ചെറിഞ്ഞതിന് തെളിവുണ്ടെന്നും പോലീസ്. ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിച്ചതിനെതിരായ ഹർജിയിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. പമ്പയിലെയും സന്നിധാനത്തെയും ലബോറട്ടറികളിൽ പരിശോധിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലും പരിശോധന നടത്തുന്നുണ്ട്. 2020-21 കാലഘട്ടത്തിൽ വാങ്ങിയ ശർക്കരയാണ് നിലവിൽ അപ്പം അരവണ പ്രസാദത്തിനായി ഉപയോഗിക്കുന്നത്. 2019-20 വർഷം 300,000 കിലോ ശർക്കര ബാക്കി വന്നിരുന്നു. ഇത് ലേലം ചെയ്തുവെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കി. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഹലാൽ ശർക്കര സന്നിധാനത്ത് എത്തിയിട്ടുണ്ടെന്ന ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ. ടൺ കണക്കിന് ശർക്കര വരുന്നതിലെല്ലാം പരിശോധിക്കാൻ സാധിക്കില്ലെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണകുമാർ വാര്യർ പറഞ്ഞു. ഹലാൽ ശർക്കരയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അപകീർത്തികരമായ പ്രചാരണമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി. ശബരിമലയിൽ 5-ാം ഘട്ട ലേലത്തിനോടും പ്രതികരിക്കാതെ വ്യാപാരികൾ. ഇന്നലെ നടന്ന ലേലത്തിൽ 27 കടകൾ മാത്രമാണ് വിറ്റുപോയത്. 50% കുറഞ്ഞ തുകയ്ക്കാണ് കടകൾ ലേലം കൊണ്ടുവന്നത്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചെങ്കിലും മലബാറിലെ പ്രധാന ഇടത്താവളമായ കുറ്റിപ്പുറം മിനി പമ്പയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികാരികൾ. മലബാറിലെ മിക്ക ജില്ലകളിൽ നിന്നും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുവഴിയാണ് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നത്. കെ
കേരളത്തിലെ അന്തർസംസ്ഥാന നദീജല വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായും മുഖ്യമന്ത്രിയിലേക്ക് മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാകും സുപ്രീം കോടതിയിലെ കേസുകളിൽ ഉൾപ്പെടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുക മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് പിന്നാലെയാണ് സർക്കാർ വിശദമായ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് തമിഴ്നാട് നൽകിയ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ അവഗണിച്ചു ആളിയർ ഡാം തുറന്നതിന്റെ പിന്നാലെ പാലക്കാട്ടെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി മുന്നറിയിപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാലക്കാട് തിരുനെല്ലായി പാലം ഉപരോധിച്ചു ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ തുറന്നു മുല്ലപ്പെരിയാറിന്റെ നാല് ഷട്ടറുകളും ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടറുമാണ് തുറന്നത് മുന്നൊരുക്കമെന്ന നിലയിലാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 12 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയത് തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകൾക്കും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നും നാളെയും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പ്രതിഷേധങ്ങൾക്കിടെ കണ്ണൂർ സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യയെ നിയമിക്കാൻ തിരക്കിട്ട ഓൺലൈൻ ഇന്റർവ്യൂ നടന്നു കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ നിയമിക്കാൻ തിരക്കിട്ട നീക്കമെന്നാണ് പരാതി അനധികൃത നിയമനത്തിനെതിരെ സർവകലാശാല വിസിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടികളുടെ അഴിമതി നടന്ന കണ്ണമ്പ്ര പാപ്കോസ് ഭൂമി ഇടപാടിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന് ഏരിയ സമ്മേളനത്തിൽ വിമർശനം കൂടിയ വിലയ്ക്ക് ഭൂമി വാങ്ങിയതറിഞ്ഞിട്ടും AK ബാലൻ കണ്ണടച്ചെന്നാണ് വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിൽ വിമർശനമുയർന്നത് ഭൂമി തരംതിരിക്കൽ സംബന്ധിച്ച ഉത്തരവുകൾ വേഗത്തിലാക്കിയതിനു പിന്നിൽ AK ബാലന്റെ ഓഫീസിലുണ്ടായിരുന്ന ചിലരുടെ ഇടപെടലാണെന്നും വിമർശനമുയർന്നു കാഞ്ഞങ്ങാട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉദ്ഘാടനം കഴിഞ്ഞ കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രി ഉടൻ തുറന്നുകൊടുക്കുക മെഡിക്കൽ കോളേജ് സമയബന്ധിതമായി പൂർത്തിയാക്കുക പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ ഭാര്യയ്ക്ക് അനധികൃതമായി ജോലി കൊടുത്തത് റദ്ദാക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ 5-അംഗ സംഘത്തെ കാഞ്ഞങ്ങാട് DYSP നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു നീക്കി കോൺഗ്രസ് പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുമെന്ന സൂചന നൽകി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആശങ്കകൾ പരിഹരിക്കും മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും താരിഖ് അൻവർ തിരുവനന്തപുരത്ത് പറഞ്ഞു LJD പിളർന്നാൽ വിമത വിഭാഗം ജനതാദൾ Sലേക്കെന്ന സൂചന ജനതാദൾ ഒന്നായി വന്നാൽ കൂടുതൽ സ്ഥാനങ്ങൾ നൽകാമെന്ന CPMന്റെ ഉറപ്പ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ലയനം ഇതുമായി ബന്ധപ്പെട്ട് മാത്യു ടു തോമസുമായി വിമത വിഭാഗം നേതാക്കൾ ചർച്ച നടത്തി ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരിൽ കോടികൾ തട്ടിയ കേസിലെ പ്രതിയെ കോടതി കസ്റ്റഡിയിൽ വിട്ടു മുംബൈ ആസ്ഥാനമുള്ള കമ്പനിയുടെ ചെയർമാൻ NK സിംഗിനെയാണ് കായംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഫിനോമിനൽ മലയാളി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ 300 കോടിയിലധികം രൂപയാണ് നാട്ടുകാരിൽ നിന്ന് തട്ടിയത് പ്രസവിച്ച ഉടൻ അമ്മ കുഞ്ഞിനെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പരവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊല്ലം സെഷൻസ് കോടതിയിലായിരിക്കും കേസിന്റെ വിചാരണ കുഞ്ഞിന്റെ അമ്മ കല്ലുവാതിൽ സ്വദേശിനി രേഷ്മ മാത്രമാണ് പ്രതി
അമ്മയറിയാതെ ദത്തു നൽകിയ കുഞ്ഞിനെ തിരികെ കേരളത്തിലെത്തിക്കാൻ ഉത്തരവ്. അനുപമയുടെ കുഞ്ഞിനെ 5 ദിവസത്തിനുള്ളിൽ തിരികെ എത്തിക്കണമെന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശിശുക്ഷേമ സമിതിക്ക് ഉത്തരവ് നൽകി. ശിശുക്ഷേമ സമിതിക്കെതിരെ നടപടി വേണമെന്നും സമരം തുടരുമെന്നും അമ്മ അനുപമ പ്രതികരിച്ചു. ലോക്ബന്ധു രാജ് നാരായൺ ജി ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ രാജ് നാരായൺ ജി പുരസ്കാരം ജനൻ ടി വി ഡൽഹി ബ്യൂറോ ചീഫ് ഗൗതം അനന്ത നാരായണന്. മികച്ച യുവപ്രതിഭാ പുരസ്കാരമാണ് ഗൗതം അനന്ത നാരായണന് സമ്മാനിക്കുക. ഫൗണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് ആസിഫും ചീഫ് കോർഡിനേറ്റർ പൂവച്ചൽ സുധീറുമാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗതാഗതമന്ത്രി ആന്റണി രാജു പുരസ്കാരം സമ്മാനിക്കും. സംവിധായകനും ക്യാമറാമാനുമായ അനിൽ ഗോപിനാഥ്, ചെയർമാനായ ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരം കരുമം ഇടഗ്രാമം യുവജന സംഘം ഗ്രന്ഥശാലയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇടഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ, ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 20 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഗ്രന്ഥശാല ഹാളിലാണ് രക്തദാന ക്യാമ്പ്. പത്തനംതിട്ട അടൂർ സെൻറ്റ് സിറിൽസ് കോളേജിൽ റാഗിംഗ് നടന്നതായി പരാതി. 2 വിദ്യാർത്ഥിയാണ് പരാതി നൽകിയത്. കോളേജിനുള്ളിൽ വെച്ച സീനിയർ വിദ്യാർത്ഥി കൃഷ്ണൻ മർദ്ദിച്ചതായാണ് പരാതി. പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു. സംഭവത്തിന് ശേഷവും സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ഭീഷണി ഉണ്ടായതായും പരാതിക്കാരൻ. തിരുവില്ലാമല പാമ്പാടി സെന്ററിൽ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. നടക്കാവിൽ വീട്ടിൽ നജീമുദ്ദീനാണ് മരിച്ചത്. തിരുവില്ലാമല പഞ്ചായത്ത് ഫുട്ബോൾ ടീം അംഗമായിരുന്നു. പ്രാദേശികമായി നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനത്തിന് മുക്കത്ത് തുടക്കമായി. CEO 13 സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മുക്കം CTV ഓഡിറ്റോറിയത്തിൽ KCCL ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവനം ജീവധനം പദ്ധതിയുടെ ഭാഗമായി കഞ്ഞിക്കുഴി SN വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കാർഷിക തൊഴിൽ, സ്വയം പര്യാപ്തത നേടുക, കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അരൂർ ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മണിലാൽ പത്രിക സമർപ്പിച്ചു. BJP ജില്ലാ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ, NDA നിയോജക മണ്ഡലം ചെയർമാൻ തിരുനല്ലൂർ ബൈജു, കൺവീനർ ബിജു മുലയിൽ, BDJS നേതാക്കൾ തുടങ്ങിയവർ ഒപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം. നവംബർ 19 ദൃശ്യമാകുന്ന ചന്ദ്രഗ്രഹണം 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് NASA പ്രവചിക്കുന്നത്. US അൻപതോളം സംസ്ഥാനങ്ങളിൽ ചന്ദ്രഗ്രഹണം ദൃശ്യമായേക്കും. നവംബർ 19 പുലർച്ചെ 4 ചന്ദ്രഗ്രഹണം അമേരിക്കയിൽ ദൃശ്യമാവുക. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലും ചന്ദ്രഗ്രഹണം കാണാനാകും. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. പത്മശ്രീ പുരസ്കാര ജേതാവ് MK കുഞ്ഞോൻ മാഷിന് കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ സ്വീകരണവും ആദരവും നൽകി. ആശ്രമ അങ്കണത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ശ്രീവിദ്യാനന്ദ കുഞ്ഞോൻ മാഷിനെ ആദരിച്ചു. സ്വാമി ശ്രീവിദ്യാനന്ദ, സ്വാമി അക്ഷയാനന്ദ, SVജയൻ, പ്രൊഫസർ KSR പണിക്കർ എന്നിവർ സംസാരിച്ചു. കണ്ണൂരിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് പിൻവലിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
കാസർഗോഡ് ബേരിക്ക പെരിങ്ങടി ബീച്ചിലെ അനധികൃത മണൽ കടത്ത് പോലീസ് തടഞ്ഞു. കുമ്പള കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദിലീഷ് കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സിമന്റ് ചാക്കുകളിൽ നിറച്ചുവെച്ച മണൽ കണ്ടെത്തിയത്. 80 ചാക്കുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സബ് ഇൻസ്പെക്ടർ സോമപ്പൻ, സിവിൽ പോലീസ് ഓഫീസർ സുമേഷ്, ASI അഹമ്മദ്, സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. സുരക്ഷയ്ക്കായി കൈകോർക്കാം എന്ന പേരിൽ ക്ഷയം, HIV എന്നീ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കണ്ണൂർ ACP ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ 4 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടി. അഡ്വക്കേറ്റ് GC പ്രശാന്ത്, രാജീവൻ തിരുവച്ചിറ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. മുൻ DCC അധ്യക്ഷൻ യു രവീന്ദ്രൻ മാസ്റ്റർ മാധ്യമങ്ങളിലൂടെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണം. സംഭവത്തിൽ ജാഗ്രതക്കുറവ് കാണിച്ച സുരേഷ് കീച്ചമ്പ്രയെ പരസ്യമായി താക്കീത് ചെയ്യും. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.